നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റീന ബഷീർ ആണ്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഒരുപാട് 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 സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും കാണുമ്പോൾ, അതെ അതെ, ഓരോ പ്രാവശ്യവും കണ്ടു വിരിയുമ്പോൾ വീണ്ടും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളിപ്പോ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ കുറെ വേദികളിൽ കുറെ കുക്കിംഗ് കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഫോർട്ട് കൊച്ചിക്കാരിയാണ്. ഇതേ മേഖലയിൽ പല സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒത്തിരി പേർക്ക് റോൾ മോഡലായിട്ട് ഭക്ഷണം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കൊക്കെ വരാനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഈ ഒരു കുക്കിങ്ങിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓൾറെഡി ഫുഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ കുറേ കഥകളൊക്കെ ചോദിക്കണം ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഷോയിൽ ഒത്തിരി പേര് വരുന്നു. ഒരുപാട് ഇൻസ്പയർ ആയിട്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ എനിക്കാണ് സത്യത്തിൽ ഒരുപാട് സന്തോഷം. എൻ്റെ തന്നെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഒരുപാട് പണ്ട് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ പറയൂ. പുതിയ വിശേഷങ്ങൾ നമ്മുടെ കേക്ക് ഷോപ്പ് തന്നെയാണ്. അതിങ്ങോട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു പാഷൻ കുക്കിംഗ് ആയിരുന്നു. പിന്നെ സിനിമ വഴിയിൽ വെച്ച് എവിടെയോ കണ്ടുമുട്ടിയ സൗഹൃദമാണ്. അപ്പൊ അതിൽ നിന്നും വീണ്ടും ഇത് പാചകത്തിലോട്ട് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ബിഗിനിങ് ഓഫ് ദ ലൈഫ് അല്ലേ, നമ്മൾ തുടക്കത്തില് ഒരുപാട് മുമ്പ് നമ്മൾ ജഡ്ജ് ആയിട്ട് ഇതുപോലെ പാചകത്തിന് ആദ്യം കാണുന്നത് ആദ്യം അവിടെ കൊല്ലത്ത് ഒരു ഷോയിലാണ്, പ്രോഗ്രാമിലാണ് കാണുന്നത്. നമ്മുടെ കോഴിക്കോടൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മീൻകറി കിട്ടും. പൊറോട്ടോടെ കഴിക്കാം, ഇലക്കറി മുളകിട്ട ഒരു മീൻകറിയാണ്. അപ്പൊ ആ ചാറിനകത്ത് നമ്മൾ കുറച്ച് പാസ്ത ചെയ്താലും പെന്നയും മാക്രോണിയും കൂടെ ബോയിൽ ചെയ്ത് മീൻ ചാറിനകത്ത് ഗ്രില്ല് ചെയ്ത ഫിഷും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി തരണം. അതെ അതെ, ആദ്യം തന്നെ നമ്മൾ അയലയാണ്. അപ്പൊ അയല ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പറും അതുപോലെ കുറച്ച് സീ സോൾട്ട്, കുറച്ച് ഗാർലിക് ഇട്ടിട്ട് ടോമറിക്, ഒരു ഇത്തിരി ചില്ലി പൗഡർ, ലേശം എണ്ണയൊക്കെ ഒഴിച്ച് ഇതിനെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഗ്രില്ല് ചെയ്ത് എടുക്കുന്ന ഒരു ഫിഷ് ആണ്. ഗ്രില്ല് ചെയ്ത് സോസ് ആദ്യം ഉണ്ടാക്കും, എന്നിട്ട് ഗ്രില്ല് ചെയ്യും, എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്ന സംഭവമാണ്. ഇതൊരു മീൻകറിയാണ്. നമുക്ക് മീൻകറിയുടെ രീതി തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. മീൻകറി ഉണ്ടാക്കി എൻ്റെ ചാറ് മാത്രം മതി. എൻ്റെ ഒരു സ്റ്റോക്ക്, ആക്ച്വലി ഒരു സ്റ്റോക്ക് ആയാലും മതി. പക്ഷേ ഞാനൊരു മുളകിട്ട മീൻകറി ഉണ്ടാക്കി. ഇതൊരു സ്പെഷ്യൽ ആളായതുകൊണ്ട് ഇച്ചിരൂടെ എഫർട്ടിടാണ്. ലേശം ഉലുവ. അപ്പോൾ ഉലുവ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ, അതെ, ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഗാർലിക് ഒരു സൈഡിൽ, ലേശം ജിഞ്ചർ, എല്ലാം നല്ല പൊടി പൊടിയായിട്ട്, അതെ, കുറച്ച് സവാള, പച്ചമുളക്. ഇത് ഇതിന്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റോക്കിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മീനെടുത്ത മീനിന്റെ തലയൊന്നും കളയാൻ പാടില്ല. അപ്പൊ ഈ തല വെച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് അരിച്ചങ്ങ് എടുക്കണം. അപ്പൊ ആ സോസിനകത്ത് ഫിഷിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഇതും ഈ തലയും കൂടെ ഇതിനകത്ത് തന്നെ ഇട്ട് ചെയ്യാണ്, സ്റ്റോക്ക് ചെയ്യാണ്. ശരിക്കും എനിക്കൊരു സംശയം ചോദിക്കാമോ? നമ്മളിപ്പൊ ശരിക്കും റെഡിമെയ്ഡ് നമുക്ക് ഗ്രേവി, പല ഇതിന്റെയും ഗ്രേവി ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ. അതെ. അപ്പൊ ശരിക്കും ഇപ്പൊ സപ്പോസ് നമുക്ക് ഫിഷ് ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ സംഭവം ചെയ്യാം. ഈസി ആയിട്ട് ആ സോസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ പിള്ളേർക്കൊക്കെ മീൻകറി ഒക്കെ, ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഈ മീൻകറി കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പാസ്ത എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിനകത്ത് ഇവിടെ നിന്ന് നമ്മള് പെന്നയും മാക്രോണിയാണ്, നിങ്ങൾക്ക് വേണേൽ സ്പെഗറ്റി എടുക്കാം, അല്ല ഈവൻ നൂഡിൽസ് ആയാലും ചെയ്യാൻ പറ്റും. ഈ സോസിലൊക്കെ ഫിഷ് മോളിയുടെ സോസിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ആ ഒരു പാസ്ത ആയിട്ട് വരും. ഇതൊരു പാസ്ത ബോൾഗനൈസ് എന്ന് പറയുന്ന ഒരു സോസിന്റെ വേറൊരു ടെക്സ്ചറാണ് ഈ സംഭവം. മീൻകറിക്ക് വേണ്ട കുറച്ച് കല്ലുപ്പിടുന്നു, അതിന്റെ ഒരു സ്പൈസ് ആഡ് ചെയ്യാനായിട്ട് ലേശം മുളക് പൊടി ഒരു സൈഡിൽ ഇവിടെ ഇത്തിരി ഇടുന്നു, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മല്ലിപ്പൊടി, ജസ്റ്റ് ഒരു ഫ്ലേവർ. അപ്പൊ ഈ കല്ലുപ്പിനകത്ത് കിടന്ന് മീൻ ഇവിടെ കുക്കാവുകയാണ്. അവിടെ ഈ ലേശം പുളി, ഇത് നിങ്ങൾ നമ്മൾ മീൻകറിയൊക്കെ ഒഴിക്കുന്ന വേറൊരു തരത്തിലാണ്. ഞാനൊരു പാനിനകത്ത് സൈഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇത് ടൊമാറ്റോ പ്യൂരിയാണ്, ടൊമാറ്റോ പ്യൂരി ചെയ്തതാണ്. അതല്ലെങ്കിൽ തക്കാളി ആയാലും കുഴപ്പമില്ല. ഇത് ലേശം ഇട്ടു. ഇതൊരു പാസ്തയുടെ സൈസിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. മീൻകറി തന്നെയാണ് ഒരു എല്ലാം ഇപ്പൊ കണ്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട്. ഇനി എന്റെ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി പണി കഴിഞ്ഞു. മെയിൻ പണി ഇത്രയേ ഉള്ളൂ. എന്റെ സ്റ്റോക്ക് ഉണ്ടാക്കാണ് ഇത്. ശരിക്കും നമുക്ക് ഇതിലിപ്പോ വാളമ്പുളിയല്ലേ യൂസ് ചെയ്യുന്നത്? വാളമ്പുളിയാണ്. അപ്പൊ നമുക്ക് മീൻ കറിക്ക് നമ്മൾ സാധാരണ വടംപുളി, അതും ഇട്ട് വടംപുളി ഇടാം, മാങ്ങ ഇടാം, ഇലിമ്പിക്ക ഇടാം, എന്തെങ്കിലും ഒരു പുളി. ഇത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ടേസ്റ്റ് ആണ്. ഇനി അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാണ്. ലേശം ബട്ടറിനകത്ത്
സോൾട്ടഡ് ആണോ? അതെ, സോൾട്ടഡ് ബട്ടർ, ജസ്റ്റ് ബട്ടർ മെൽറ്റായി, പാൻ നല്ല ചൂടായിട്ടുണ്ട്, അത് ജസ്റ്റ് മറിനേറ്റ് ചെയ്ത അയല, ഇതിനകത്തോട്ട് ഗ്രില്ല് ചെയ്യാണ്. ഇതൊരു സൂപ്പർ ഐഡിയ. അപ്പോൾ ഇവിടെ മീൻകറിയുടെ സോസ് തിളക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ മീൻകറി സോസ് റെഡി ആയിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിനറിലൂടെ അതിൻ്റെ ഒരു സോസ് അരിച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അതിനകത്ത് ഉള്ളിയില്ല, ഒന്നുമില്ല, ഉലുവയില്ല, എല്ലാം മാറിയിട്ട് ക്ലിയർ സോസാവും. ആ സോസിനകത്ത് ബട്ടറിലെ ഈ ഫിഷ് ഗ്രില്ല് ചെയ്തതും ബോയിൽ ചെയ്ത പാസ്തയുടെ കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റി സംഭവം. അതെ അതെ അതെ, കേക്ക് ഷോപ്പിൻ്റെ കാര്യം പറയും. അതെ, കേക്ക് ഷോപ്പിൻ്റെ കാര്യമാണ് വായത ഒരാതെ ഇങ്ങനെ പറയാനും ഇഷ്ടം. കാരണം മിയോ കേക്ക്സ് മാത്രമാണ്, കാരണം ഡിസൈനർ കേക്ക്സ്, കസ്റ്റം മെയ്ഡ് കേക്ക്സ്, അതുപോലെ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമുള്ള, ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള കേക്ക്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അത് ശരിക്കും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം ഒത്തിരി ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാം ഫ്രഷേഴ്സിനെയാണ് എടുക്കുന്നത്, പഠിച്ച പേസ്ട്രി ഷെഫ്സിനെ ഒന്നും അല്ല എടുക്കുന്നത്, ആദ്യമായിട്ട് വരുന്നവരെ എടുക്കുന്നു, ട്രെയിൻ ചെയ്യുന്നു, അവരെ ബെറ്റർ പേസ്ട്രി ഷെഫായിട്ട് മാറ്റുക. അത് മാത്രമല്ല അവർക്ക് അപ്പം ഈ ലോകത്തോട്ട് അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡിലോട്ട് അവരെത്തിക്കാൻ ദൈവം എനിക്കൊരു കഴിവ് തന്നത് ഉപയോഗപ്പെടുത്തുന്നു. ഇതുവരെ ഏകദേശം എത്ര പേരെ എങ്ങനെ ചെയ്തിട്ടുണ്ടാവും? ഇത്രയും 10-12 കൊല്ലമായി. ഒരുപാട് പേര്, കാരണം ചിലവരൊക്കെ നമ്മുടെ കൂടെ കുറച്ച് കഴിയുമ്പോൾ അവര് അവരവരുടേതായിട്ടുള്ള മേഖല തേടി പോകും. പക്ഷെ എന്ത് തന്നെയാലും ഞാൻ ഹാപ്പിയാണ്, കാരണം ഇത്രയും ആളുകൾക്ക് ഈ വിദ്യ പകർന്ന് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പേസ്ട്രി ഷെഫ് അതുപോലെ പഠിച്ച ആൾക്കാരെ എടുക്കുമ്പോൾ നമ്മുടെ ഐഡിയാസ് അതില് കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ടാകും. ഇതാകുമ്പോൾ എൻ്റെ കുറേ ഐഡിയാസും നമ്മളുടെ കുറേ ഇന്നൊവേഷൻസും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ കുറേ കുട്ടികൾ ഒക്കെ കൊടുക്കാൻ പറ്റാന്നുള്ളൊരു വലിയ സന്തോഷം. സിനിമയുടെ വിശേഷങ്ങൾ പറയാം. ഒരു വർഷമായിട്ട് സിനിമയിൽ നിന്നും നല്ലൊരു ബ്രേക്കാണ്, കാരണം സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ചില സമയത്ത് സിനിമ തന്നെ എൻ്റെ ജീവിതത്തിൽ വരുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണൊരു നിയോഗമായിരുന്നു ശരിക്കും, കാരണം ഒരു 100,000 ആൾക്കാരാണ് സിനിമാ മേഖലയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ശരിക്കും ടോട്ടലി ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു 55 സിനിമയൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. സ്റ്റോക്ക് റെഡി ആയി, ഫിഷ് ഒക്കെ മെൽറ്റ് ആയിട്ട് അതിന്റെ തലയൊക്കെ ആയിട്ട്, ഇപ്പൊ നമുക്ക് ഊഹിക്കാമല്ലോ ഈ ഒരു ഇത്രയേ ഉള്ളൂ ചാറ്, ചാറിനകത്ത് ഓൾറെഡി ഈ അയലയുടെ ഫുൾ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതൊരു സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, നമുക്ക് സ്ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ടീമിന്റെ തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫിഷിന്റെ സ്റ്റോക്ക് അരിച്ച് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അയല ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചിടുകയാണ്, ജസ്റ്റ് ഒരു ഇതായിട്ട് ഉണ്ടാവും ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. സോൾട്ട് ആൻഡ് പെപ്പർ, കുറച്ച് മുളക് പൊടി, അതുപോലെ ഗാർലിക്, ഗാർലിക് ബട്ടറിലാണ് സോട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ബട്ടറൊക്കെ നിങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണല്ലോ. ബട്ടറിൽ സോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ സീക്രട്ട്. മലയാളികൾ എല്ലാവരും കൂടി പോയാൽ വിളിച്ചെണ്ണയാണ് നിങ്ങൾ ഇടയ്ക്ക് ഒരു ചേഞ്ച് ചെയ്യാനായിട്ട്. മീനൊക്കെ പൊരിക്കുമ്പം ബട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബട്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ബട്ടറിൽ ഗാർലിക്കും അതുപോലെ ബ്ലാക്ക് പെപ്പർ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മഷ്റൂംസ് നമ്മള് സൂപ്പറാണ്. സോ ഇനി അടുത്തത് ഈ ഒരു പോർഷന്റെ അതിന്റെ പ്രക്രിയ കഴിഞ്ഞു, സോസ് റെഡിയായി, ഫിഷും ഗ്രില്ലായി. ഇനി ഇതിനെ ഒരു മിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ചെയ്ത ആ ഫിഷിന്റെ സോസ് സ്ട്രെയിൻ ചെയ്ത് അയലയും അതുപോലെ എല്ലാ സാധനങ്ങളും കണ്ടില്ല, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, തക്കാളി, അതുപോലെ ഉലുവയൊക്കെ ഇട്ട് മൂപ്പിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ റോസ്റ്റ് ചെയ്ത് ഇതിനകത്ത് വേണമെങ്കിൽ ഫിഷിന് പകരം നിങ്ങൾക്ക് പ്രോൺസ് ചെയ്യാം, സ്ക്വിഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഫില്ലേ ചെയ്ത അല്ലെങ്കിൽ സാഡിൻ. ചിലർക്ക് ഇത് മത്തിയൊക്കെ ആയിട്ടുള്ള പാസ്തയൊക്കെ ഉണ്ട്. നോർമലി പ്രോൺ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ നാടൻ ഈ സോസ് എല്ലാവർക്കും അറിയാവുന്ന ഫ്ലേവറാണ്, ഈസിയും ആണ് അല്ലേ, എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കേ, സോസ് ബോയിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാക്രോണിയാണ്, ഓൾറെഡി ഹാഫ് ബോയിൽ ചെയ്ത സംഭവമാണ്. ഓക്കേ, ഇതൊക്കെ കുറച്ച് ഹാഫ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യണേ രാവിലെ ഒക്കെ ടിഫിനില് പിള്ളേർക്ക് ആക്കാനൊക്കെ ഈസി, സൂപ്പർ ഈസി. മീൻകറിയുടെ ചാറൊക്കെ കൂടുതലുണ്ട്, അരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയൊരു സംഭവം ആക്കാൻ പറ്റും. അപ്പൊ കുറച്ച് മീൻകറിയൊക്കെ ബാക്കി വന്നെങ്കിൽ നമുക്ക് ഉപകാരമാണ് കേട്ടാ, ഇതിനു വേണ്ടി ആയിട്ടും ഉണ്ടാക്കണ്ടല്ലേ. 17 വർഷമായിട്ട് 55 സിനിമയിൽ അഭിനയിച്ചതിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കും, സിനിമയും ചില സമയങ്ങളിൽ ഇതിനകത്തോട്ട് പോകും. ട്രാവലും ചെയ്യാറുണ്ട്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. റീനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? ഈ ഒരു ട്രാവൽ, ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചു, പല ലൊക്കേഷൻസ് പോയിട്ടുണ്ട്, പല സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫുഡ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ക്യുസിൻ? എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് എന്റെ വീട്ടില് നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ചെറുപ്പത്തില്
എന്റെ ചില ഓർമ്മകൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കേറിയിരിക്കും. അരിപ്പത്തിരിയും മട്ടൻ കറിയും ഒക്കെ എന്റെ പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പാപ്പ ഇപ്പൊ ഇല്ല, അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ മമ്മി എപ്പോഴും പുള്ളി പുറത്താണ് വർക്ക് ചെയ്തത്, വെക്കേഷന് വരുമ്പോൾ എപ്പോഴും ഇതായിരിക്കും നമ്മുടെ വീട്ടിലെ മെയിൻ ഡിഷ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര കൗതുകമാണ്, ഈ സംഭവം ഉണ്ടാക്കാൻ, ഇത് അരിപ്പത്തിരി ഉണ്ടാക്കാൻ മമ്മിക്ക് ഇച്ചിരി മടിയാണ്. പാപ്പയുള്ളപ്പോൾ വേറെ രക്ഷയില്ല, അപ്പൊ പാപ്പയുള്ളപ്പോൾ എപ്പോഴും ഉണ്ടാക്കും, അല്ലാത്തപ്പോഴും ഉണ്ടാക്കും. ഇതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാക്കില്ല. ആ ഒരു രുചി എന്റെ എപ്പോഴും ഉണ്ട്. ഒരു ഫോർട്ട് കൊച്ചിക്കാരിയാണ്, കൊച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമായിട്ട് കൊച്ചിയുടെ ഒരു അംബാസഡർ ആയിട്ടൊക്കെ നടക്കുന്നതാണ് ഫോർട്ട് കൊച്ചി. അപ്പൊ ഈ കൊച്ചിയിലെ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്, ഒരു ഫോർട്ട്, കാരണം നമുക്ക് മീൻ തന്നെയാണ് ഫോർട്ട് കൊച്ചി. സ്റ്റഫ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഗ്രിൽ ചെയ്തതും, ഞാൻ തന്നെ മീൻ്റെ കുറെ റെസിപ്പീസ് വാഴയിലയിൽ വെച്ചിട്ടുള്ളതും എല്ലാം ചെയ്യുന്നുണ്ട്. ദേ നമ്മുടെ പാസ്ത റെഡിയായി, ഇനി ഫിഷ് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ആ ഒരു സോസ് എല്ലാം ആയിട്ടുണ്ട്, ആ ബട്ടറിനകത്ത് ചെയ്ത സംഭവം നല്ല മണം വരുന്നു. ഇത് ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെ വേണമെങ്കിലും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് സിമ്പിൾ ആ ഫിഷിന്റെ സോസിനകത്തുള്ളതാണ്. അപ്പൊ ഇതൊരു മീൻ കറി കഴിക്കുന്നതിന്റെ ഒരു, ഇപ്പൊ നമ്മള് മീൻ കറിയുടെ ഒപ്പം കപ്പ കഴിക്കാറുണ്ട്, പല സംഭവങ്ങൾ കഴിക്കാറുണ്ട്. അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പാസ്ത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിങ്ങനെ ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ പറ്റും. അതെ, ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോ അതിന്റെ മണം കേട്ടാല് സത്യത്തില് അറിയാൻ പറ്റും. അവിടെ ഇരുന്നിട്ട് മണം കിട്ടുന്നില്ല, പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ മണം കേട്ടാ അറിയാം. ഇതിന്റെ ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ആയിട്ട് ബട്ടറിന്റെയും കൂടെ ഫ്യൂഷൻ ആണ്. ബട്ടറിന്റെ ഫ്യൂഷൻ, ബട്ടറും ഗാർലിക്കും ബ്ലാക്ക് പെപ്പറുമാണ് ഇതിന്റെ ഒരു മാജിക് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ പറഞ്ഞല്ലോ, ഇത് സാധാരണ നമ്മുടെ സിമ്പിൾ മുളകിട്ട മീൻ കറിയുടെ ചാറിനകത്തിട്ട പാസ്ത എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഐഡിയ ആണ്, കാരണം ആളുകൾക്ക് പുതിയ ഒരു എന്തെങ്കിലുമൊക്കെ സ്ഥിരം കഴിക്കുന്നവർക്ക് എപ്പോഴും എല്ലാവരും ഇപ്പൊ ഒരു ഷെഫ് എന്നാലും എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറയും, ഷെഫ് എന്തെങ്കിലും വെറൈറ്റി വേണം. ഞങ്ങൾക്ക് എപ്പോഴും കഴിച്ചതിനെ കുറിച്ച് ആളുകളുടെ രുചി മാറുന്നുണ്ട്. ആളുകൾ ട്രാവൽ ചെയ്തു, ലോകത്ത് നടക്കുന്ന എന്തും അവരുടെ മൊബൈൽ റീൽസിൽ കൂടെ അവർ കാണുകയാണ്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യേണ്ട സമയമാക്കാം. മുളകിട്ട മീൻ കറിയുള്ള പാസ്തയാണ് എൻ്റെ റെസിപ്പി. സിമ്പിളായിട്ട് പറഞ്ഞു, ആദ്യം തന്നെ ഒരു പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അയലയുടെ തലയും അതിൻ്റെ വാല് ഭാഗമൊക്കെ ചേർത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കി അരിച്ച് മാറ്റി വെക്കുന്നു. അതിനുശേഷം അയല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മീൻ, അതിനകത്ത് കുറച്ച് സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, അതുപോലെ മുളക് പൊടി, ലേശം എണ്ണ ഒഴിച്ച് വെള്ളമായിട്ട് മറിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നു. ഒരു പാനിനകത്ത് ബട്ടറിൽ ഈ ഫിഷിനെ ഒരു 2 മിനിറ്റ് ഗ്രില്ല് ചെയ്യുന്നു. ഈ ഫിഷിൻ്റെ സോസ് റെഡി ആയതിനു ശേഷം, സ്ട്രെയിൻ ചെയ്ത സോസ് ഒരു പാനിലകത്തിട്ട് അതിലേക്ക് ബോയിൽ ചെയ്ത പാസ്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ മാക്രോണിയും അതേപോലെ പെന്നയുമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത എന്ത് വേണമെങ്കിലും ചേർക്കാം. അത് ചേർത്ത് തിക്കാക്കിയിട്ട് ഗ്രില്ല് ചെയ്ത ഫിഷോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു വെറൈറ്റി, താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ പ്രിയപ്പെട്ട റീനയ്ക്ക് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. താങ്ക് യു, താങ്ക് യു. മുളക് ചാറൊക്കെ കൂട്ടി നമ്മൾ കഴിക്കില്ലേ, അത് തന്നെ. എന്താ പറയാ, വിദേശിയും സ്വദേശിയും കൂടെ കൂടിയിട്ടുള്ള, കാരണം ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഇതുപോലുള്ള ബ്രെയിനിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ എന്തായാലും കോടി കായി. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, കളമശ്ശേരി മിശ്രിയാണ്. കുറെ ഫുഡ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത ആളാണ്, എന്റെ ജഡ്ജ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്താണ് നേരിട്ട് ചോദിക്കാം, സ്വാഗതം ചെയ്യാം മിശ്രി, വരൂ. എൻ്റെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെറുതിലേ തുടങ്ങി അവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതും ഇതൊക്കെ നോക്കി, പിന്നെ ഉമ്മയുടെ പഴയ റെസിപ്പികൾ. പക്ഷെ ഇപ്പം നമ്മൾ ഒരുപാട് ഷോപ്പുകളിലൊക്കെ പുതിയ പുതിയ ഫുഡ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഏറ്റവും നല്ല ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ദാവിൽ വരുന്നത് ഉമ്മയുടെ പഴയ രുചിയാണ്. അതെനിക്കിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എൻ്റെതായ രീതിയിൽ, അവരുണ്ടാക്കുന്ന ആ പഴയ മെത്തേഡിലൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതിയിൽ ആ ടേസ്റ്റ് കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നമസ്കാരം സർ. നമസ്കാരം.
മിശ്രി ആ കളമിശ്രയില് കൊറേ കുക്കിംഗ് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ജഡ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കോമ്പറ്റീഷനിൽ പോയിട്ട് പ്രൈസ് ഒക്കെ നേടിയിട്ടുള്ള ഒരാളാണ്. പറയൂ, എന്താണ്? നമ്മളൊരു കോമ്പറ്റീഷനിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആലോചിക്കും എന്തുണ്ടാക്കും, ഏ അത് ശരിയാവില്ല, മനസ്സിലിങ്ങനെ നമ്മൾ ഓരോ റെസിപ്പി ഇങ്ങനെ ആലോചിക്കും. അപ്പൊ എനിക്ക് തോന്നി ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചാൽ ചെറുതിലെ ഉമ്മ വാരി തന്ന ആ ചോറ് ചട്ടിയിലിട്ട് ഇങ്ങനെ തലേ ദിവസത്തെ മീൻകറിയിൽ ചോറിട്ട്, കുത്തരിയുടെ ചോറ്, വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പൊ അതിലിട്ട് തലേ ദിവസത്തെ ചെമ്മീൻ വറുത്തരച്ച കറിയിലൊക്കെ ആ കാലത്തിൽ ഇങ്ങനെ തൂത്ത് എന്ന ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് വട തലേ ദിവസത്തെ ഇറച്ചിക്കറി. ഓ, ചട്ടിയിലിട്ട് വച്ച് നല്ല കറുത്ത കളറായിട്ടിരിക്കും പിറ്റേ ദിവസം. അത് നമ്മള് അത് തന്നെ പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് ഡ്രൈ ആകും, ബ്ലാക്ക് കളറായിട്ട് വരും, നല്ല ബ്ലാക്ക് കളർ. ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുന്നത് ടേസ്റ്റ്. കേക്കണ്ട, കേക്കാൻ സമയമില്ല, ഇത് നമുക്ക് കഴിക്കാം. തേങ്ങ വറുത്തരച്ച ഇറച്ചിക്കറിയില് എന്തായാലും ഉലുവ ഇടൂലേ, പൊട്ടിച്ചിട്ടല്ലേ പൊട്ടിക്കാതെ തന്നെ തേങ്ങയുടെ ഒപ്പം തന്നെ കൊത്തിങ്ങനെ നമ്മ ക്രഷ് ചെയ്യുമ്പോ അതിന്റെ ഒപ്പം ആ ഉലുവയും കൂടി വറുത്തെടുത്ത് ഇടൂലേ. അത് ഉലുവ നമ്മൾ സാധാരണ വിചാരിക്കുക എല്ലാവരും മീൻകറിയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ മോരുകറിയുടെ ഒക്കെ താളിപ്പിലാണ്. ഇറച്ചിക്കറി വെക്കുമ്പോ പോലും പല വീടുകളിലൊക്കെ എണ്ണയ്ക്കകത്ത് ആദ്യം തന്നെ ഒരു 4 മണി ഉലുവയിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ വലിയ 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 മട്ടൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഒരുപാടൊക്കെ ഉണ്ടാക്കുന്ന ശിഷ്യന്മാരൊക്കെ ഉലുവ ഭയങ്കരമായിട്ടൊരു ഫ്ലേവറിനെ മാറി. ഇപ്പൊ ഇഡ്ഡലിയുടെ മാവരയ്ക്കും അല്ലെ, ദോശയുടെ മാവിന് അതുപോലെ ഉലുവ അരയ്ക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇത് അസാധ്യമായ ടേസ്റ്റാണ്, നല്ല സ്പൈസി ടച്ചിങ്സ് ആയിട്ടുള്ളൊരു ഡിഷ്. ഇത് ഓൾറെഡി തലേ ദിവസം ഉണ്ടാക്കി അത് സ്ലോ കുക്ക് ചെയ്ത കറീനെ വീണ്ടും നെക്സ്റ്റ് ഡേയിൽ ഡ്രൈ ആക്കി എടുത്ത് ഇലയ്ക്കകത്ത് വാട്ടി വലക്കി. ഇതിന്റെ തന്നെ ഞാനുണ്ടല്ലോ ചിക്കനിൽ ചെയ്തിരുന്നു, തമിഴ്നാട്ടിലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ ചെയ്തിട്ട് എനിക്ക് പുരസ്കാരം കിട്ടിയത് തമിഴ്നാട്ടിൽ. താങ്ക് യു റീന, താങ്ക് യു മിശ്രിയ, രണ്ടുപേരും രണ്ട് ഒരേ രീതിയിലുള്ള രണ്ട് ആൾക്കാരെ ഒരുമിച്ച് ഇതേപോലെ കിട്ടിയ ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. അപ്പം പറഞ്ഞ പോലെ പുതിയ ആ കേക്ക് ഷോപ്സുകൾ ഇനി കൂടുതൽ വരട്ടെ. ആദ്യം പറഞ്ഞ പോലെ ഒത്തിരി പേരെ, ഒത്തിരി ആൾക്കാരെ അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ബെറ്റർ ആയിട്ട് അവരുടെ ഒരു ലൈഫിനകത്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. കുറച്ച് പേർക്ക് ആ ഒരു രീതിയിൽ ഭൂമിയിലോട്ട് വരാറുള്ളൂ മറ്റുള്ളവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അതുപോലെ മിശ്രിയേക്കും ഇതുപോലെ ഇനി ഒത്തിരി മത്സരങ്ങളിൽ ജഡ്ജായിട്ട് ഇത്ര നാൾ പിന്നെ ഒരു കണ്ടസ്റ്റന്റായിട്ട് പോയി ഇനി ജഡ്ജായിട്ട് വന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ കൊണ്ട് തുടർന്ന് പോകാൻ വരട്ടെ. താങ്ക് യു രണ്ടുപേർക്കും സന്തോഷം. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ, 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ, ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡിൽ ഇതുപോലുള്ള കുറേ കഥകളും ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.